കടത്തുമായി ബന്ധപ്പെട്ട് സന്ദീപ് നായരെയും സ്വപ്ന സുരേഷിനെയും ചോദ്യം ചെയ്യും. മൊഴികൾ അതിനിർണായകമാണ്. കേസിൽ കസ്റ്റംസ് ഇന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും അരുൺ ചേരുന്നു. അരുൺ, ഇന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു. ഇന്നത്തെ ചോദ്യം ചെയ്യൽ തന്നെ അവരുടെ മറുപടികൾ അല്ലെങ്കിൽ മൊഴികൾ വളരെയധികം നിർണായകമായ ഒരു സംഭവം തന്നെയല്ലേ? തീർച്ചയായും പരസ്യം. ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് എൻ ഐ എ കഴിഞ്ഞ ദിവസം സരിത്തിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. സരിത്തിനെ പൂർണ്ണമായും ആ ചോദ്യം ചെയ്യാൻ എൻ ഐ എക്ക് ലഭിച്ചിരുന്നില്ല. കസ്റ്റംസ് കസ്റ്റഡിയിൽ വെച്ചാണ് സരിത്തിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് എൻ ഐ എ കടക്കുകയും ചെയ്തത്. ഇപ്പോൾ എൻ ഐ എ കസ്റ്റഡിയിൽ കിട്ടിയ സരിത്തിനെ പൂർണ്ണമായും ആ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ എൻ ഐ എ എടുത്തിരിക്കുന്ന തീരുമാനം. ഇതിനുശേഷമായിരിക്കും ആ സ്വപ്ന സുരേഷിനെയും അതുപോലെ തന്നെ സന്ദീപ് നായരെയും ഒപ്പം ഇരുത്തി സന്ദീപ് സരിത്തിനെ ചോദ്യം ചെയ്യുക. പ്രത്യേകിച്ച് സരിത്ത് പറഞ്ഞ മൊഴിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മൊഴികളാണ് സന്ദീപും സ്വപ്നയും പറഞ്ഞത്. ഇത് തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇത് തമ്മിലുള്ള അല്ലെങ്കിൽ ഈ മൊഴികൾ തമ്മിലുള്ള വൈരുദ്ധ്യം എന്തുകൊണ്ട് വന്നു എന്നീ കാര്യങ്ങളിന് എൻ ഐ എക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ കാര്യങ്ങളാകും ഇന്ന് നടക്കുക. എന്തായാലും മൂന്ന് പേരെ ഉൾപ്പെടുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇന്നുണ്ടായേക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ച ഗൺമാൻ ജയഘോഷിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനം കസ്റ്റംസ് എടുത്തിരിക്കുന്നു. ജയഘോഷിന് വലിയ മാനസിക സമ്മർദ്ദമുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലടക്കം നേരിട്ട് ബന്ധമുണ്ട് എന്ന് കസ്റ്റംസ് സംശയിക്കുന്നു. ഈ ഘട്ടത്തിൽ ജയഘോഷിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നതാണ് കസ്റ്റംസ് എടുത്തിരിക്കുന്ന തീരുമാനം. പ്രത്യേകിച്ച് കസ്റ്റംസ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടന്നതിനു ശേഷം സ്വാഭാവികമായും ജയഘോഷിന്റെ പ്രവർത്തികൾ കസ്റ്റംസ് അടക്കം നിരീക്ഷിച്ചു വരികയായിരുന്നു. യു എ കോൺസുലേറ്റ് ജനറലിന്റെ ഗൺമാനായിരുന്ന ജയഘോഷിന് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് കസ്റ്റംസ് കരുതുന്നത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലാണ് ഇപ്പോൾ ജയഘോഷ് ഉള്ളത്. ജയഘോഷിനെ ആശുപത്രി വിട്ടാലുടൻ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് രോഗം ഒരുവിധം ഭേദമായാൽ ഉടൻ തന്നെ കസ്റ്റംസ് ചോദ്യം ചെയ്തേക്കും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറം കോഴിക്കോട് മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അന്വേഷണം കസ്റ്റംസും എൻ ഐ എ നടത്തുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ടായേക്കും. ഒരു തമിഴ്നാട് സ്വദേശി അടക്കം ഇക്കാര്യത്തിൽ നിരീക്ഷണത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള പരിശോധനകൾ സംസ്ഥാന എമ്പാടും നടക്കുന്നു. അതുപോലെ തന്നെ നിരവധി പേരെ വിളിച്ച് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ ബാലേന്ദ്രനെ എൻ ഐ എ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. സമാനപരമായ രീതിയിൽ അരുൺ ബാലേന്ദ്രനെ അടക്കം ഇന്ന് കസ്റ്റംസും ചോദ്യം ചെയ്തേക്കും. കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി അരുണായിരുന്നു. ഇന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സന്ദീപ് നായരെയും സ്വപ്ന സുരേഷിനെയും ചോദ്യം ചെയ്യും. മൊഴികൾ അതിനിർണായകമാണ്. കസ്റ്റംസ് ഇന്ന് കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അരുണിന് നൽകാനാകുമെന്ന് കരുതുന്നു.